Hey guys, welcome to the video. So, okay, so in this video, we are going realme smartphone. We have a video and the launch and the official spec release. Realme GT and Realme Master Edition. Okay? So, like, share, subscribe. I have launched the phone in August 25. The high end smartphone is Realme GT Master Edition. Realme GT model 5G smartphone. The display 6.43 inches in the Super AMOLED display. That's the refresh rate. That's the touch sampling rate. Realme GT is a fast charging.
അടുത്തായിട്ട് ഈ സ്മാർട്ട്ഫോണിന്റെ ക്യാമറ സെറ്റപ്പ് ആണ്, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് റിയർ ക്യാമറയിൽ വരുന്നത്. 8 MP ഒരു അൾട്രാ വൈഡ്, അതുപോലെ തന്നെ 64 MP സോണി IMX682 എന്ന് പറയുന്ന സെൻസർ ആണ് പ്രൈമറി ലെൻസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്, 64 MP. ഓക്കെ, അതുപോലെ തന്നെ 2 MP ഒരു മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതൊക്കെയാണ് ഈ ഒരു റിയൽമി GT-നെ പറ്റി പറയാൻ. ഇപ്പൊ ഫീച്ചേഴ്സിന്റെ ഒരു കലവർ എന്ന് തന്നെ പറയാം, അത്യാവശ്യം നല്ല ഫ്ലാഗ്ഷിപ്പ് ലെവലായിട്ടുള്ള ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഒരു സ്മാർട്ട്ഫോണിൽ വരുന്നുണ്ട്. ഡിസൈനിന്റെ കാര്യത്തിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല, കാരണം അതൊരു ഓൾഡ് ഡിസൈൻ പോലെയാണ് വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് ജസ്റ്റ് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് റിയൽമി GT Master Edition പറ്റി സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത് 6.43 inches 120Hz റിഫ്രഷ് റേറ്റും അതുപോലെ സൂപ്പർ അമോലെഡ് തന്നെയാണ്. നമ്മൾ റിയൽമി GT കണ്ട സെയിം ഡിസ്പ്ലേ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഓക്കെ, അതുപോലെ ഈ ഒരു ഡിസ്പ്ലേക്ക് നമുക്ക് 360Hz ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്തും ഗെയിമിംഗ് അത്യാവശ്യം പവർഫുൾ ആയിരിക്കും. അടുത്തായിട്ട് ഇതിന്റെ ചിപ്സെറ്റ് നോക്കിയാൽ നമുക്ക് Snapdragon 778G എന്ന് പറഞ്ഞൊരു 5G ചിപ്സെറ്റ് ആണ് വരുന്നത്. ഈ ഒരു ചിപ്സെറ്റും അത്യാവശ്യം പുതിയൊരു ചിപ്സെറ്റ് ആണ്, നമ്മുടെ ഈ ഒരു മോട്ടോ Edge 20 വന്നിട്ടുള്ള ആ ഒരു ചിപ്സെറ്റാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇപ്പൊ ഗെയിമിങ്ങിനും അത്യാവശ്യം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ അതുപോലെ തന്നെ ഒരു മിഡ് റേഞ്ച് ലെവൽ ഇടയ്ക്ക് വരുന്ന ഒരു ഗെയിമിംഗ് പെർഫോമൻസ് ഈ ഒരു ഫോണിൽ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു മോഡലിനും നമുക്ക് ഡൈനാമിക് റാം എക്സ്പാൻഷൻ വരുന്നുണ്ട്. 5 GB വരെ നമുക്ക് ഇതിനകത്ത് റാം ആയിട്ട് കൺവെർട്ട് ചെയ്യാം നമ്മുടെ ആ ഒരു സ്റ്റോറേജ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ റിയൽമി GT നമുക്കത് 7 GB ആണ്, പക്ഷേ ഈ ഒരു ഫോണിൽ നമുക്ക് 5 GB ഉള്ളൂ. അടുത്തായിട്ട് ഇതിന്റെ ക്യാമറ സെറ്റപ്പ് ആണ്, ഇതിന് നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 64 MP ഒരു പ്രൈമറി ലെൻസ്, ഇത് സോണിയുടെ IMX സെൻസർ അല്ല, സാധാരണ ഒരു സെൻസറാണ്, അവരുടേതായിട്ടുള്ള സെൻസറാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 8 MP ഒരു അൾട്രാ വൈഡ്, പിന്നെ 2 MP ഒരു മാക്രോ ലെൻസും ഇതിനകത്ത് വരുന്നുണ്ട്. അടുത്തായിട്ട് ഇതിന്റെ ബാറ്ററി സെക്ഷൻ ആണ്, 4300mAh ബാറ്ററി ആണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ 67W ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സെയിം ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് തന്നെയാണ്. ഇതിനകത്ത് കപ്പാസിറ്റി കുറച്ച് കുറവാന്നുള്ളൂ, 4300 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു രണ്ട് സ്മാർട്ട്ഫോണിന്റെയും ഒരു സ്പെസിഫിക്കേഷൻ. പിന്നെ ഇതിന്റെ പ്രൈസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഓക്കെ, റിയൽമി GT എന്ന സ്മാർട്ട്ഫോണിന്റെ പ്രൈസ് ശരിക്കും ഒരു 60,000-70,000 രൂപയാണ് ശരിക്കും വരേണ്ടത്. കാരണം ഈ ഒരു സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറഞ്ഞ ഒരു ചിപ്സെറ്റ് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫ്ലാഗ്ഷിപ്പ് ലെവലിലെ ചിപ്സെറ്റ് ആണ്, അത്യാവശ്യം നല്ല പവർ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ് അത്. അപ്പൊ അതിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ചിപ്സെറ്റ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട്ഫോണിന്റെ പ്രൈസ് വരുന്നത് 37,999 രൂപയാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റിയൽമി GT മാസ്റ്റർ എഡിഷന്റെ പ്രൈസ് വരുന്നത് 27,999 രൂപയാണ്. ഓക്കെ, ഫ്ലിപ്കാർട്ടിന്റെ ഒരു യുണീക്ക് ഫീച്ചർ ആണ് ഈ ഒരു ഫോൺ മറ്റേ ആ ഒരു റിയൽമി GT മാസ്റ്റർ എഡിഷന് മാത്രമുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോൺ 37,000 രൂപയ്ക്കാണ് സ്റ്റാർട്ടിംഗ് തുടങ്ങുന്നത്. ഓക്കെ, ഇപ്പൊ ഈ 37,000 രൂപയുടെ ഫോൺ നമുക്ക് 27,798 രൂപയ്ക്ക് ഈ ഫോൺ നമുക്ക് മേടിക്കാൻ പറ്റും. അതൊരു പ്രത്യേക ഫീച്ചറാണ് ഇവരുടെ. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലിപ്കാർട്ടിന് എന്റെ പുതിയൊരു സെറ്റപ്പാണ് ഫ്ലിപ്കാർട്ട് സ്മാർട്ട് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. നിങ്ങൾ ക്രെഡിറ്റ് കാർഡോ അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് EMI ആയിട്ടൊക്കെ നിങ്ങൾ ഫോൺ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓഫർ ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഇത്രയും ഈ ഒരു നിങ്ങൾക്ക് ഈ ഒരു 26,798 ആ ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് ഫോൺ മേടിക്കാം. ഫോൺ മേടിച്ച് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, ഓക്കെ ആണ്, നിങ്ങൾക്ക് തുടർന്ന് ഉപയോഗിക്കണം എന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം വരെ നിങ്ങൾക്ക് അതിന്റെ സമയമുണ്ട്. ആ ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി എമൗണ്ട് അടയ്ക്കാം. അപ്പൊ അങ്ങനെ അടയ്ക്കുമ്പോൾ ഓക്കെ ആവും ഇതിന്റെ പേയ്മെന്റ്. അങ്ങനെയാണ് ഇതിന്റെ സംഭവങ്ങൾ ഇരിക്കുന്നത്. അപ്പം 26,798 രൂപയ്ക്ക് നിങ്ങൾ ഈ ഒരു ഫോൺ ഇപ്പൊ തന്നെ മേടിക്കാൻ പറ്റും. മേടിച്ച് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇതിന്റെ ബാക്കി എമൗണ്ട് അടച്ചാൽ മതി. അപ്പം അതൊരു പുതിയൊരു ഫീച്ചർ ആണ് നമ്മുടെ ഈ ഫ്ലിപ്കാർട്ടുകാർ ഇറക്കുന്ന ഒരു സംഭവം, ഫ്ലിപ്കാർട്ട് സ്മാർട്ട് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. ഓക്കെ, ഈ ഒരു ഓഫർ തന്നെ നമ്മുടെ റിയൽമി GT മാസ്റ്റർ എഡിഷനിൽ വരുന്നുണ്ട്. റിയൽമി GT മാസ്റ്റർ എഡിഷൻ എന്ന് പറയുന്നത് 26,999 രൂപയുടെ സ്മാർട്ട് ഫോൺ ആണ്. ആ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 18,398 രൂപ നമ്മൾ ഫസ്റ്റ് ആയിട്ട് അടച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി എമൗണ്ട് ഫ്ലിപ്കാർട്ട് പറയുന്ന എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാം. അപ്പൊ 18,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ നിങ്ങളുടെ കയ്യിൽ കിട്ടും, പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് ബാക്കി എമൗണ്ട് അടച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഈ ഒരു ഫീച്ചേഴ്സ് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. കാരണം ഫുൾ എമൗണ്ട് ഒറ്റയടിക്ക് അടയ്ക്കാൻ പറ്റാത്തവർക്കുണ്ടെങ്കിൽ, കാരണം നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ഒറ്റയടിക്ക് അടയ്ക്കാൻ നടക്കുന്ന പരിപാടിയല്ല. അതുപോലെ കുറച്ച് പേർക്കൊക്കെയുള്ള ഈ ഒരു ഓൺലൈൻ EMI ഒക്കെ കിട്ടുന്നത്, ഞങ്ങൾക്ക് എനിക്കൊന്നും ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. കാരണം കുറെ നോക്കിയിട്ടുണ്ട് ഫോൺസൊക്കെ വാങ്ങാം, പക്ഷെ അത് നടക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ കിട്ടാത്തവർക്കായിട്ട് നല്ലൊരു ഫീച്ചറാണ്, നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം. ക്രെഡിറ്റ് കാർഡ് അതിൽ ക്രെഡിറ്റ് കാർഡ് EMI ഓപ്ഷൻ ചൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒരു ഓഫർ എങ്ങനെ ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം ഫ്ലിപ്കാർട്ട് തന്നെയാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി ഈ ഒരു സ്റ്റെപ്സ് ആണ് അതിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രൈസിൽ റിയൽമി GT ആണ് 26,000 സംതിങ് അതുപോലെ തന്നെ റിയൽമി GT മാസ്റ്റർ എഡിഷൻ ആണെങ്കിൽ 18,000 ആ ഒരു സംതിങ് അങ്ങനെ അടച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ മേടിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഈ റിയൽമി GT അതുപോലെ റിയൽമി GT മാസ്റ്റർ എഡിഷനെ പറ്റി പറയാനുള്ളത്. അപ്പം ഇതിൽക്കുള്ള നല്ലൊരു ഫീച്ചേഴ്സ് പാക്കേജ് ഒക്കെ ആയിട്ടാണ് ഈ രണ്ട് സ്മാർട്ട് ഫോൺ വരുന്നത്. പവർഫുൾ സ്മാർട്ട് ഫോൺ ആണ് ഈ രണ്ട് സ്മാർട്ട് ഫോൺ. ഓക്കെ,
ഏറ്റവും കൂടുതൽ പവർ നമ്മുടെ റിയൽമി GT ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ പറയുന്നത്. ഇഷ്ടപ്പെട്ടോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടെക് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.